ഇക്കാലത്ത് സൗഹൃദത്തിനൊക്കെ എന്ത് വിലയാളുള്ളത് കല്ലുവില്ല പുല്ലുവില്ല പോസ്റ്റ് പോയാൽ സൗഹൃദം തീർന്നു പദവി നഷ്ടപ്പെട്ടാൽ പിന്നെ സൗഹൃദം കൊണ്ട് എന്ത് കാര്യം എൻ്റെ ഫ്രണ്ടാണ് സ്വന്തമാണ് നിങ്ങളെല്ലാവരും ജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ട്രംപിനെ നമ്മുടെ പ്രധാനമന്ത്രി പൊക്കിക്കൊണ്ട് നടന്നിരുന്നു പക്ഷേ ഇപ്പം ദേഹ കിടക്കുന്നു ഡിം സൗഹൃദവുമില്ല പുല്ലുമില്ല ജോ ബൈഡന് ആശംസകൾ നേരേണ്ട ഗതികേടിലെത്തി നമ്മുടെ പ്രണ്ടിന് സംഭവിച്ച ഈ ദുരന്തത്തെക്കുറിച്ചാണ് നിഷ്പക്ഷം നിലപാടിൽ എനിക്ക് പറയാനുള്ളത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അത് ഒരു വ്യത്യസ്തമായ ഒന്നാണ് അതിൽ കുറച്ച് പ്രൊഫഷണലിസവും കുറച്ച് ഡീസൻസിയും ഒക്കെ ഉണ്ടാകാറുണ്ട് ചില കാര്യങ്ങളെ സംബന്ധിച്ച് അഭിപ്രായം പറയും ചില സന്ദർഭങ്ങളിൽ മൗനം പാലിക്കും ചില സന്ദർഭങ്ങളിൽ താക്കീത് ചെയ്യും ഇങ്ങനെയൊക്കെയാണ് സാധാരണ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം നമ്മൾ വെറുതെ ചായക്കടയിൽ വെച്ച് കാണുന്ന അന്ത്രമാങ്കുഞ്ഞു കാക്കായുമായിട്ടുള്ള ബന്ധം പോലെയല്ല രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വാടാളിയ പോടാളിയ എന്നൊക്കെ പറയുന്ന ബന്ധം രാജ്യങ്ങൾക്കിടയിലില്ല വരട്ടേണ്ട സമയങ്ങളിൽ വരട്ടുകയും നിലപാടെടുക്കേണ്ട സമയങ്ങളിൽ നിലപാടെടുക്കുകയും ചെയ്യലാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപെടലുകളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയ്ക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരിക്കേണ്ട യു കെയും കാനഡയും പോലെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ട്രംപിൻ്റെ കാലഘട്ടത്തിൽ മൗനം പാലിക്കുകയോ അകലം പാലിക്കുകയോ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ബന്ധപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന പതിവുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ പ്രണ്ടുമായുള്ള ബന്ധം അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ ബ്രണ്ട് വ്യക്തിപരമായി ബന്ധം സ്ഥാപിച്ച് രാജ്യത്തിൻ്റെ താല്പര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ച് വിരട്ടുമ്പോൾ പെട്ടെന്ന് മരുന്ന് കൊടുത്തുവിടുകയും വായി വരുന്നത് എന്ത് ട്രംപൻ വിളിച്ചു പറഞ്ഞാലും ഒരക്ഷരം മിണ്ടാതെ മൗനമായി ഇരിക്കുകയും ചെയ്യലാണ് സാധാരണ പതിവ് ട്രംപനാകട്ടെ ഞാൻ എന്തോ ഒരു വലിയ ആളാണെന്നുള്ള ഭാവത്തിൽ ഗ്യാസ് നിറച്ച ബലൂണിനെ പോലെ ശ്വാസം പിടിച്ചുകൊണ്ട് നടന്ന് എന്തൊക്കെയോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയായിരുന്നു ഇവിടെ ഇന്ത്യയിൽ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് അമേരിക്കയിൽ വലിയൊരു യോഗം വെച്ച് ഹൗഡി മോഡി എന്നൊക്കെ പറഞ്ഞ് അവിടെ ലക്ഷം പ്രചരണം നടത്താൻ സഹായിച്ചു തിരിച്ച് ഈ എലക്ഷനിൽ നമ്മുടെ ഫ്രണ്ടും ഇവിടെ കൊണ്ടുവന്ന് ഈ കോവിഡിൻ്റെ ഇടയിൽ കോവിഡിനെ കുറിച്ചൊന്നും ശ്രദ്ധിക്കാതെ നമസ്തേ ട്രംപ് എന്നും പറഞ്ഞിട്ട് അഹമ്മദാബാദിലെ ചേരികളൊക്കെ വൃത്തിയാക്കി ചില അഭ്യാസങ്ങളൊക്കെ നടത്തി പോട്ടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണെന്ന് പറയാം എന്നാൽ അവിടവും കഴിഞ്ഞ് അമരവും കഴിഞ്ഞ് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ട്രംപിനെ വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് പ്രസ്താവനയും ഇറക്കി ലോകത്തൊരു പ്രധാനമന്ത്രിമാരും ഒരു രാജ്യത്തലവന്മാരും അങ്ങനെ വേറൊരു രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഇടപെടാറേയില്ല പക്ഷേ നമ്മുടെ ഫ്രണ്ടിന് സ്നേഹം വല്ലാതെ കൂടുകയും ആ സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ അദ്ദേഹം ഇരിക്കുന്ന പദവിയെക്കുറിച്ച് മറന്നുപോവുകയും എന്തൊക്കെയോ വിളിച്ചു പോവുകയും ചെയ്തു എന്തായാലും ദോഷം പറയരുത് അദ്ദേഹം ആഹ്വാനം ചെയ്ത പ്രകാരം ട്രംപിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ വംശജരായ അമേരിക്കക്കാരെല്ലാവരും കൂടി ഒത്തുപിടിച്ചു അങ്ങനെ അറുപത്തിയെട്ട് ശതമാനത്തോളം വോട്ട് അവരെല്ലാവരും കൂടി കൊണ്ടുവന്ന് ബൈഡന് തട്ടിക്കൊടുത്തു അങ്ങനെയാണ് ജോ ബൈഡൻ ഇത്രയും വ്യക്തമായ ഭൂരിപക്ഷം നേടിയത് പിന്നെ സൗഹൃദം സാധാരണ നമ്മൾ പറയാറുള്ളത് ഏറ്റവും അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിലാണ് സൗഹൃദം വേണ്ടതെന്നാണ് ആളുകൾക്ക് എന്തെങ്കിലും വട്ടളകുമ്പോൾ വിശപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനസിക നില തകരാറിലാവുമ്പോഴാണ് സാധാരണ എല്ലാവരും പ്രണ്ടിനെ വിളിക്കുന്നത് വിളിച്ച് ആശ്വസിപ്പിച്ച് മരുന്ന് കഴിപ്പിച്ച് സമാധാനമായി ഇരിക്കാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ സൗഹൃദങ്ങൾ കൊണ്ട് നിയന്ത്രിക്കാറുണ്ട് പക്ഷേ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി ട്രംപ് വച്ചമ്പി അധികാരം നഷ്ടപ്പെട്ടത് ഉൾക്കൊള്ളാനാവാതെ വിരളി പിടിച്ച് ആസനത്തിൽ വിഷറ് കയറിയതുപോലെ കിടന്ന് ബഹളം വെച്ച് വൈറ്റ് ഹൗസിൽ എന്തൊക്കെയോ കിടന്ന് പുലമ്പിയപ്പോൾ നമ്മുടെ ഒരു അക്ഷരവും മിണ്ടിയില്ല ഏറ്റവും കുറഞ്ഞ പക്ഷം കുറച്ച് വടയും ദോശയും പഴവുമെങ്കിലും ഇവിടുന്ന് വാങ്ങിച്ചൊരു ഫൈറ്റൽ കൊടുത്തുവിടേണ്ടതായിരുന്നു പണ്ട് വരട്ടിയപ്പോൾ മരുന്ന് പെട്ടെന്ന് കൊടുത്തുവിട്ട പോലെ പക്ഷേ ഒന്നും ചെയ്തില്ല മൗനം പാലിച്ചു ഇപ്പതേ ജോബനും കമലഹാരിസിനും പിന്തുണ പ്രഖ്യാപിക്കുകയും നമ്മൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ചെയ്യണം ചെയ്തതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഇപ്പം ചെയ്യുന്നത് ശരിയാണെങ്കിലും നേരത്തെ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് സ്വയം ഒന്ന് ആലോചന നടത്തേണ്ടതുണ്ട് അമേരിക്കയ്ക്ക് അമേരിക്കയുടെ താല്പര്യമുണ്ട് ഇന്ത്യയ്ക്ക് ഇന്ത്യയുടെ താൽപ്പര്യമാണ് ഇദ്ദേഹത്തിന് ഇത്രയും പ്രണ്ടായി കൊണ്ടു നടന്ന ഈ ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി കാലമായി എന്താണ് ഇന്ത്യയ്ക്കുണ്ടായ നേട്ടം എന്നൊന്ന് പരിശോധിച്ചാൽ വട്ടപൂജ്യമാണ് ആന ആനമൊട്ടയാണ് ഒന്നും കിട്ടിയില്ല എച്ച് വൺ ബി ബിസയുടെ കാര്യത്തിലായാലും വ്യാപാര മുൻഗണനാക്രമത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഇന്ത്യയെ അപമാനിക്കാമോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ട്രംപെങ്കിലും നമ്മുടെ സ്വന്തമാണ് പ്രണ്ടിൻ്റെ പ്രണ്ടാണെന്നുള്ള രീതിയിൽ പറയുന്നതെല്ലാം അങ്ങ് സ്വീകരിച്ച് പുളി കുടിക്കുന്നത് പോലെ രുചിയോടെ കുടിച്ച് ആസ്വദിക്കുകയായിരുന്നു ഏതായാലും ഇപ്പോഴേത് ആ താഴെ കിടക്കുന്നു അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തെ ആശംസിക്കേണ്ടി വന്നു സ്വാഭാവികം കൂടാതെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പ്രധാനമന്ത്രിമാർ ജസ്റ്റിൻ ട്രൂഡോ അടക്കമുള്ളവർ തിത്തി ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയാണ് അമേരിക്കയെ ഒരുമിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരുമാതിരി കുട്ടിച്ചോറാക്കി കളഞ്ഞു ഒരു കാലിത്തൊഴുത്ത് പോലെയാക്കി സത്യം പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കക്കാർ അനുഭവിക്കുന്നത് ഒരു ഡീസൻസി തിരിച്ച് കിട്ടിയ സുഖമാണ് അതൊരു പ്രത്യേക സുഖമാണ് ഒരു രാജ്യത്തിന് ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും അഭിമാനം തിരിച്ചു കിട്ടുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അമേരിക്കയിലെ ഒരു പ്രസിഡൻ്റുമാരും മൈക്കിലൂടെ ഇടിയേറ്റെന്നോ ബുൾഷിറ്റെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല പറയാറുമില്ല കാരണം ആ പദവിയുടെ വില ഇതിന് ഇരുന്നവർക്കെല്ലാം അറിയാം പക്ഷേ മച്ചമ്പിയുടെ കാലം വന്നപ്പോൾ ഇടിയറ്റും ബുൾഷിറ്റും വരട്ടലും അപമാനിക്കലും അപഹസിക്കലുമൊക്കെ ഒരു സ്ഥിരം പരിപാടിയായി എന്ന് പറഞ്ഞാൽ നല്ല ഒരു മനോഹരമായ സൗധത്തിൽ വെള്ളക്കൊട്ടാരത്തിൽ ഒരു പശുവിനെ കൊണ്ട് കെട്ടിയ പ്രതീതിയായിപ്പോയി അവിടെയെല്ലാം കാഷ്ടിച്ച് മൂത്രിച്ച് നാശമാക്കിക്കളഞ്ഞു ഇനി അത് കഴിഞ്ഞ് വൃത്തിയാക്കാൻ തുടങ്ങലാണ് ബൈഡൻ്റെ ആദ്യത്തെ പണി ഏതായാലും ബൈഡനെ അമേരിക്കൻ പ്രസിഡൻറ്റായി മാത്രം കണ്ട് ആ അകലവും സ്നേഹവും എല്ലാം സൂക്ഷിക്കുന്നതാണ് ഒരു രാജ്യത്തിന് നല്ലത് കൃത്യമായ അകലമാണ് വ്യക്തമായ അടുപ്പം അല്ലാതെ ഊളത്തരവും വായിൽ വരുന്നവരെ എന്തും വിളിച്ചു ഓതുന്ന ആളിനെയും പ്രണ്ടാണെന്നും പറഞ്ഞ് കെട്ടിക്കൊണ്ട് നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങളെക്കുറിച്ച് ഓർക്കണം ഒരിക്കൽ കൂടി ഇത്രയും നാൾ ഈ നാലഞ്ച് ദിവസ കാലഘട്ടം പാവപ്പെട്ടവൻ കിടന്ന് തെക്കുകുടെ കൂടിയപ്പോൾ തിരിഞ്ഞു നോക്കാതിരുന്നതിൽ എനിക്ക് ചെറിയ വിഷമമുണ്ട് സൗഹൃദം ഇങ്ങനെയല്ല വേണ്ടത് അധികാരം പോകുമ്പോഴാണ് സൗഹൃദം വേണ്ടത് ഒന്നുമല്ലെങ്കിലും ഫോണിൽ വിളിച്ച് ഒന്ന് പൊട്ടിക്കരയാനുള്ള താല്പര്യമെങ്കിലും ഫ്രണ്ടുമാർ തമ്മിൽ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്